നമസ്കാരം. എസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ദേശീയപാത 17 പ്രധാന കേന്ദ്രമായ മൂന്ന് പീടിക സെന്ററിലെ ട്രാഫിക് കുരുക്കഴിക്കാൻ വൻ പദ്ധതികളുമായി ജനപ്രതിനിധികളും നാട്ടുകാരും ഉദ്യോഗസ്ഥരും കൈകോർക്കുന്നു. കൊടുങ്ങല്ലൂരിൽ വീണ്ടും കഞ്ചാവ് വിൽപ്പനക്കാരൻ പിടിയിൽ. സംഘട്ടനത്തിനിടയിൽപ്പെട്ട് പരിക്കേറ്റ വിദ്യാർത്ഥിയെ ആശുപത്രിയിലേക്ക് മാറ്റാൻ ശ്രമിച്ചതിന് മറ്റൊരു വിദ്യാർത്ഥിയെ സസ്പെൻഡ് ചെയ്ത കോളേജ് പ്രിൻസിപ്പാളിന്റെ നടപടി വിവാദത്തിലേക്ക്. വിശദമായ വാർത്തകളിലേക്ക്. ദേശീയപാത 17 പ്രധാന കേന്ദ്രമായ മൂന്ന് പീടിക സെന്ററിലെ ട്രാഫിക് കുരുക്കഴിക്കാൻ വൻ പദ്ധതികളുമായി ജനപ്രതിനിധികളും നാട്ടുകാരും ഉദ്യോഗസ്ഥരും കൈകോർക്കുന്നു. ബുധനാഴ്ച മൂന്ന് പീടിക വ്യാപാര ഭവനിൽ ഇ ടി ടൈസൺ മാസ്റ്റർ MLA വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ഗതാഗതം സുഗമമാക്കാൻ സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊണ്ടത്. ഇതുപ്രകാരം ഉടൻ തന്നെ സെന്ററിൽ നിന്ന് കിഴക്കോട്ടുള്ള ഇരിഞ്ഞാലക്കുട റോഡിൽ ഇരുഭാഗത്തും വഴിമുടക്കുന്ന കടകൾ പൊളിച്ചു മാറ്റും. വീതി കുറഞ്ഞ കലുങ്ക്, വൈദ്യുത പോസ്റ്റുകൾ എന്നിവ നീക്കാനും തീരുമാനമുണ്ട്. കഴിഞ്ഞ ദിവസം തെക്ക് വടക്ക് ബസ് സ്റ്റോപ്പുകൾ സെന്ററിൽ നിന്ന് മാറ്റിയിരുന്നു. നിലവിൽ പാതയുടെ പടിഞ്ഞാറ് ഭാഗത്ത് പാർക്ക് ചെയ്യുന്ന ഓട്ടോകൾ മാർക്കറ്റ് കെട്ടിടത്തിന്റെ ഉള്ളിലായിരിക്കും ഇനി പാർക്ക് ചെയ്യുക. സെന്ററിൽ നിന്ന് പടിഞ്ഞാറേക്കുള്ള റോഡിൽ നിരത്തിലേക്ക് തള്ളി നിൽക്കുന്ന ബഹുനില കെട്ടിടത്തിന്റെ മുൻഭാഗത്തെ കടമുറികൾ പൊളിച്ചു മാറ്റുന്നതോടൊപ്പം അനധികൃത പാർക്കിങ്ങുകൾ നിയന്ത്രിക്കാനും മൂന്ന് ഹൈമാസ്റ്റ് വിളക്കുകൾ സ്ഥാപിക്കാനും തീരുമാനമുണ്ട്. എന്നാൽ ചിരകാല ആവശ്യമായ ട്രാഫിക് സിഗ്നൽ സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് ഇപ്പോൾ തീരുമാനമായിട്ടില്ല. കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേഷ്, പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK സച്ചിത്, മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വ്യാപാരികൾ, പൗരപ്രമുഖർ, ഓട്ടോ തൊഴിലാളികൾ, ചുമട്ടുതൊഴിലാളികൾ, ജോയിന്റ് RTO രജീഷ്, XACI TK അഷ്റഫ്, മതിലകം അഡീഷണൽ SA സേവിയർ, കയ്പമംഗലം പെരിഞ്ഞനം വില്ലേജ് ഓഫീസർമാർ, പഞ്ചായത്ത് സെക്രട്ടറിമാർ തുടങ്ങി 100 പേർ യോഗത്തിൽ പങ്കെടുത്തു. ET ടൈസൺ മാസ്റ്റർ MLA ചെയർമാനും കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേഷ് കൺവീനറും വ്യാപാരി വ്യവസായി പ്രതിനിധി പവിത്രൻ ട്രഷററുമായി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും രൂപവൽക്കരിച്ചിട്ടുണ്ട്. കൊടുങ്ങല്ലൂരിൽ വീണ്ടും കഞ്ചാവ് വിൽപ്പനക്കാരൻ പിടിയിൽ. എറിയാട് യൂബസാർ കിഴക്കേപ്പാട്ട് നിതിനെയാണ് കൊടുങ്ങല്ലൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ TK അഷ്റഫും സംഘവും പിടികൂടിയത്. ഇയാളുടെ പക്കൽ നിന്നും ചെറിയ പൊതികളിലായി സൂക്ഷിച്ചിരുന്ന കഞ്ചാവ് കണ്ടെടുത്തു. കഴിഞ്ഞ ദിവസം പിടിയിലായ കഞ്ചാവ് വിൽപ്പനക്കാരൻ ടാറ്റു വിഷ്ണുവിന്റെ സഹായിയാണ് നിതിനെന്ന് എക്സൈസ് അധികൃതർ പറഞ്ഞു. എക്സൈസ് ഉദ്യോഗസ്ഥരായ KA ജയദേവൻ, TK അബ്ദുൽ നിയാസ്, TR സുനിൽ, PR സുനിൽകുമാർ, CA സാബു, TS സുനിൽകുമാർ, രാധാകൃഷ്ണൻ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. സംഘട്ടനത്തിനിടയിൽപ്പെട്ട് പരിക്കേറ്റ വിദ്യാർത്ഥിയെ ആശുപത്രിയിലേക്ക് മാറ്റാൻ ശ്രമിച്ചതിന് മറ്റൊരു വിദ്യാർത്ഥിയെ സസ്പെൻഡ് ചെയ്ത കോളേജ് പ്രിൻസിപ്പാളിന്റെ നടപടി വിവാദത്തിലേക്ക്. നാട്ടിക SN കോളേജിൽ BSc അവസാന വർഷ വിദ്യാർത്ഥിയായ മിഥുൻ ഹരിയെയാണ് സസ്പെൻഡ് ചെയ്തത്. ഇക്കഴിഞ്ഞ ബുധനാഴ്ച രാവിലെ ക്യാമ്പസിനകത്ത് SFI, ABVP പ്രവർത്തകരായ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘട്ടനം നടന്നിരുന്നു. രണ്ട് വിഭാഗം വിദ്യാർത്ഥികളെ സംഘട്ടനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെ മിഥുൻ ഹരിയുടെ സുഹൃത്തു കൂടിയായ ഋഷി എന്ന വിദ്യാർത്ഥി ആക്രമിക്കപ്പെട്ടു. തലയ്ക്ക് പരിക്കേറ്റ ഋഷിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചത് പ്രിൻസിപ്പാൾ തടയുകയായിരുന്നുവെന്ന് മിഥുൻ ഹരി ആരോപിച്ചു. പരിക്കേറ്റ വിദ്യാർത്ഥിയെ ആശുപത്രിയിലേക്ക് മാറ്റാതെ സംഭവം മൊബൈൽ ഫോണിൽ പകർത്തിയ പ്രിൻസിപ്പാളിന്റെ നടപടിയെ താൻ ചോദ്യം ചെയ്യുകയായിരുന്നുവെന്ന് മിഥുൻ ഹരി പറഞ്ഞു. പിന്നീട് തന്റെ സൈക്കിളിലാണ് പരിക്കേറ്റ ഋഷിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. കഴിഞ്ഞ തിങ്കളാഴ്ച കോളേജിലെത്തിയ തനിക്ക് സസ്പെൻഷൻ ഓർഡർ ലഭിച്ചുവെന്ന് മിഥുൻ ഹരി പറഞ്ഞു. തെരുവ് നായകളല്ല, മനുഷ്യജീവനാണ് പ്രധാനമെന്ന മുദ്രാവാക്യമുയർത്തി SDPI മതിലകം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മതിലകം പള്ളിവളവിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം SDPI ജില്ലാ സെക്രട്ടറി ദിലീഫ് അബ്ദുൾ ഖാദർ ഉദ്ഘാടനം ചെയ്തു. SDPI പഞ്ചായത്ത് പ്രസിഡന്റ് PA അക്ബർ അലി അധ്യക്ഷത വഹിച്ചു. MH ഷിഹാബ്, MA ഷമീർ അലി എന്നിവർ സംസാരിച്ചു.
വിസ്തരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് രാജ്യത്തെ പൊതുജനങ്ങളെ പട്ടികൾക്ക് കടിച്ച് കൊലപ്പെടുത്താനുള്ള അവസ്ഥ ഉണ്ടാക്കി കൊടുത്തതിനെതിരെയാണ് സോഷ്യൽ ഡെമോക്രാറ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഇന്ന് സംസ്ഥാന വ്യാപകമായി മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളിലേക്കും മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഇന്നത്തെ സത്യവാങ്മൂലം കൊടുത്തു കേരള സർവ്വകീയ കണക്കുകള് ആരോഗ്യവകുപ്പിന്റെ കൈകളിൽ ഉണ്ടായിട്ടും ഇന്ന് കോടതിയിൽ അതും പറയാതെ സത്യവാങ്മൂലത്തിൽ അത് രേഖപ്പെടുത്താതെ ഇവിടെ ചെയ്തിട്ടുള്ളത് വളരെ കൃത്യമായി ഈ മരുന്ന് ലോബികളെ സഹായിക്കാനുള്ള പിണറായി വിജയൻ അധികാരത്തിൽ വന്ന നാൾ മുതൽ തുടങ്ങിയിട്ടുള്ള ആ കോർപ്പറേറ്റ് കുത്തക ഭീമന്മാർക്ക് വേണ്ടിയിട്ടുള്ള അത് ഇപ്പോൾ ഏറ്റവും ഒടുവിലുള്ള മരുന്ന് കമ്പനിയിൽ എത്തി നിൽക്കുന്ന ആ ഉദാര സമീപനം ഇവിടെ നടപ്പിലാക്കുമ്പോൾ ജനങ്ങൾക്ക് ഈ രാജ്യത്ത് നീതിയും ഈ രാജ്യത്ത് സുരക്ഷയും ഒരുക്കേണ്ട ഭരണകൂടങ്ങൾ അതിന് തയ്യാറാവാതെ രാജ്യത്ത് മുഴുവൻ ഈ തെരുവ് പട്ടികളെ ഇങ്ങനെ അഴിച്ചുവിട്ടുകൊണ്ട് രാജ്യത്തെ ജനങ്ങളുടെ ജീവനെ സ്വത്തിനെ ഭീഷണി ഉയർത്തുമ്പോൾ പെരിഞ്ഞനം കൊറ്റകുളം രാമകൃഷ്ണൻ മാസ്റ്റർ റോഡിൽ സാമൂഹ്യ വിരുദ്ധർ ഭക്ഷണാവശിഷ്ടങ്ങൾ തള്ളി. 6 ചാക്കുകളിലായിട്ടാണ് റോഡിന്റെ ഇരുവശത്തും മാലിന്യം തള്ളിയിട്ടുള്ളത്. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് പഞ്ചായത്ത് ആരോഗ്യ വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. കഴിഞ്ഞ ഞായറാഴ്ച നടന്ന വിവാഹ സൽക്കാരത്തിന്റെ മാലിന്യമാണ് റോഡിൽ നിക്ഷേപിച്ചിട്ടുള്ളത്. വിവാഹത്തിന്റെ താങ്ക്സ് കാർഡ് മാലിന്യത്തിൽ നിന്ന് ആരോഗ്യ വകുപ്പ് അധികൃതർ കണ്ടെത്തി. കേറ്ററിംഗ് സ്ഥാപനമാണ് മാലിന്യം തള്ളിയിട്ടുള്ളതെന്ന് ആരോഗ്യ വകുപ്പ് അധികൃതർ പറഞ്ഞു. ഇവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യ വിഭാഗം അറിയിച്ചു. റോഡിന്റെ മറ്റൊരു ഭാഗത്ത് കൊറ്റംകുളം കള്ള് ഷാപ്പിലെ മാലിന്യവും കണ്ടെത്തി. ഇവരിൽ നിന്ന് ആരോഗ്യവകുപ്പ് പിഴ ഈടാക്കി. ഹെൽത്ത് ഇൻസ്പെക്ടർ ബിഞ്ജു ജേക്കബ്, പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എ സുധീർ, പഞ്ചായത്ത് അംഗം സിന്ധു എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. ദാഹമകറ്റാൻ കുടിവെള്ളം കിട്ടാതെ ജനങ്ങൾ വലയുമ്പോഴും പൈപ്പ് പൊട്ടി വെള്ളം പാഴാകൽ തുടരുന്നു. ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിൽ ചളിങ്ങാട് അമ്പലനടക്കി തെക്ക് ഭാഗത്താണ് പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴായിക്കൊണ്ടിരിക്കുന്നത്. ആഴ്ചകളോളമായിട്ടുണ്ട് ഈ അവസ്ഥ തുടങ്ങിയിട്ട്. പലതവണ അധികൃതരെ വിവരമറിയിച്ചുവെങ്കിലും ഒന്ന് എത്തിനോക്കുവാൻ പോലും ആരും തയ്യാറായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ദിവസേന 100 വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡാണിത്. പൈപ്പ് പൊട്ടിയതോടെ വാഹന ഗതാഗതവും ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്. ഇനിയൊരിടവേള